മോർണിംഗ് വൈബ്സ് തുടരുകയാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു എ എം ആരിഫ് ജനങ്ങൾക്ക് താൽപര്യമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് മത്സരിച്ചിട്ടുണ്ട് ില്ലായിരുന്നെങ്കിൽ മണ്ഡലത്തിൽ ബിജെപി വിജയിക്കുകയും എൽഡിഎഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നും അഭിപ്രായമുയർന്നു വെള്ളാപ്പള്ളി നടേശിനും എസ് എൻ ഡി പി യോഗത്തിനുമെതിരെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നിലപാട് സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും പൂർണ്ണമായും തള്ളി എ എം ആരിഫിനു പകരം തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളിലാരെങ്കിലുമായിരുന്നു ആലപ്പുഴയിൽ മത്സരിക്കേണ്ടതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട തീരുമാനം പാളിയെന്നും വിലയിരുത്തലുണ്ടായി ജി സുധാകരനോ തോമസ് ഐസക്കോ മത്സരിക്കണമായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാഘവൻ ഹരിശങ്കർ എന്നിവർ അഭിപ്രായപ്പെട്ടു ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ മേൽ താൽപര്യമില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും വോട്ടർമാർക്കോ പ്രവർത്തകർക്കിടയിലോ ആവേശം സൃഷ്ടിക്കാൻ സ്ഥാനാർത്ഥിക്കായില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കെ സി വേണുഗോപാൽ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴയിൽ ബിജെപി വിജയിക്കാതിരുന്നതെന്നും അല്ലെങ്കിൽ എൽഡിഎഫിനെ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നുവെന്നും എ മഹേന്ദ്രൻ പറഞ്ഞു അതേസമയം ഈഴവ സമുദായത്തിന്റെ വോട്ടുചോർച്ചയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണത്തെ കമ്മിറ്റി തള്ളി ജില്ലയിലെ കയർത്തൊഴിലാളികളും കർഷകരും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന അടിസ്ഥാനവർഗം പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായെന്നാണ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം മലബാറിലെ പരാജയത്തിന് പിന്നിൽ എന്ന് എച്ച് സലാം സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർത്തി തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും ഇപിയുടെ ജാവദേക്കർ വിഷയത്തിലെ പ്രതികരണം ബിജെപിക്ക് ഗുണകരമായെന്നും വിമർശനമുയർന്നു പാർട്ടി കാര്യങ്ങൾ വിശദീകരിക്കാൻ എ കെ ബാലനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ചോദ്യമുയർന്നു ഭരണവിരുദ്ധ വികാരം വലിയ തിരിച്ചടി നൽകിയെന്നും വിലയിരുത്തലുണ്ടായി ശരണ്യ ന്യൂസ് ആലപ്പുഴ